ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം അമ്പത്തൊന്നാം സങ്കീർത്തനം അതിൻ്റെ പതിനെട്ടാമത്തെ വാക്യം നമുക്ക് വായിക്കാം അനുതാപത്തിൻ്റെ സങ്കീർത്തനമായ അമ്പത്തൊന്നാം സങ്കീർത്തനം അതിൻ്റെ പതിനെട്ടാമത്തെ വാക്യം നിന്റെ പ്രസാദപ്രകാരം സിയോനോട് നന്മ ചെയ്യണമേ അതിൻ്റെ മതിലുകളെ പണിയണമേ ആൻഡ് ലോഡ് ഡോൺ പണീഷ് ഇസ്രയേൽ ഫോർ മൈ സിൻസ് ദാവീദ് പ്രാർത്ഥിക്കുകയാണ് ആൻഡ് ലോഡ് ഡോൺ പണീഷ് ഇസ്രയേൽ ഫോർ മൈ സിൻസ് എൻ്റെ പാപം മുഖാന്തരം ദൈവമേ ഇസ്രായേലിനെ നീ ശിക്ഷിക്കരുത് നിന്റെ ജനത്തെ ശിക്ഷിക്കരുത് ഹെൽപ്പ് യുവർ പീപ്പിൾ ആൻഡ് പ്രൊട്ടക്ട് ജെറുസലേം ഹെൽപ്പ് യുവർ പീപ്പിൾ ദൈവമേ നിൻ്റെ ജനത്തെ നീ സഹായിക്കണമേ എൻ്റെ ജനത്തെ നീ രക്ഷിക്കണമേ ആൻഡ് പ്രൊട്ടക്ട് ജെറുസലേം ഇറുസലേമിനെ സംരക്ഷിക്കണമേ ഇറുസലേമിൻ്റെ മതിലുകളെ പണിയണമേ ഇറസ്ലേമിനെ ഒരു സംരക്ഷണം തീർക്കണമേ ഞാൻ മുഖാന്തരം ഇറുസലേമിൻ്റെ മതിലുകൾ ഇടിഞ്ഞുകിടക്കുകയാണ് എൻ്റെ ജീവിതത്തിൽ വന്നുപോയ കുറവും എൻ്റെ ജീവിതത്തിൽ വന്നുപോയ അലസതയും മുഖാന്തിരം എൻ്റെ ജീവിതത്തിൽ വന്നുപോയ പാപം മുഖാന്തിരം ദൈവമേ യരുസുലേമിൻ്റെ മതിലുകൾ ഇടിഞ്ഞു കിടക്കുകയാണ് ആ ജനം അധോഗതി പ്രാപിക്കാൻ പോവുകയാണ് എൻ്റെ ദൈവമേ ഇസ്രായേലിന് ഞാൻ മുഖാന്തരം ഒരു ദോഷമരല്ലേ ഒരു എൻ്റെ രാജ്യത്തിലെ എൻ്റെ ജനങ്ങൾക്ക് ദൈവമേ ഞാൻ മുഖാന്തരം ഒരു ദോഷം വരല്ലേ ഡോണ്ട് പണിഷ് ഇസ്രയേൽ ഫോർ മൈസിൻസ് ഞാനാണ് ഭാവി ഞാനാണ് കുറ്റക്കാരൻ ദൈവമേ നിൻ്റെ ജനത്തിന് ഒരു ദോഷം വരല്ലേ ഹെൽപ്പ് യുവർ പീപ്പിൾ ആൻഡ് പ്രൊട്ടക്ട് ജെറുസലേം ജെറുസലേമിനെ നീ സംരക്ഷിക്കണമേ അതിൻ്റെ മതിലുകളെ നീ വീണ്ടും പണിയണമേ കർത്താവേ ശത്രു നുഴഞ്ഞുകയറി നിൻ്റെ ജനത്തെ ആക്രമിക്കുവാനിടയാകല്ലേ അതിൻ്റെ മതിലുകളെ നീ പണിത് ഉറപ്പിക്കണമേ നിൻ്റെ സംരക്ഷണ കോട്ട അവിടെ തീർക്കണമേ ദൈവത്തിന് സ്തോത്രം ദാവീദ് തൻ്റെ ജീവിതത്തിൽ വന്നുപോയ വീഴ്ചകളെ കണ്ടുകൊണ്ട് ദൈവസന്ധിയിൽ അനുദപിക്കുന്ന സങ്കീർത്തനമാണ് അമ്പത്തൊന്നാം സങ്കീർത്തനം എന്നുക്കറിയാം അമ്പത്തൊന്നാം സങ്കീർത്തനത്തിൽ ദാവീദിൻ്റെ ദൈവത്തോടുള്ള പ്രാർത്ഥന അതിൻ്റെ ആകെ എടുത്താൽ ഒരു കാര്യം മനസ്സിലാവും ദൈവമേ നിന്നോടുള്ള സംസർഗത്തിൽ നിന്ന് ഞാൻ ഒരിക്കലും അകന്നു പോകാനിടയാകല്ലേ കർത്താവെ നിന്നിലുള്ളതായ ആ കൂട്ടായ്മയിൽ നിന്ന് ഞാൻ ഒരിക്കലും അകന്നു ഇടയാകല്ലേ ദൈവമേ എനിക്ക് ദോഷം വന്നു ഞാൻ പാപം ചെയ്തു പോയി നിന്നോട് നിന്നോട് തന്നെ ഞാൻ പാപം ചെയ്തു കർത്താവ് തിന്മയായുള്ളത് ഞാൻ നിന്റെ മുമ്പിൽ ചെയ്തിരിക്കുന്നു എനിക്കൊരു ന്യായവും പറയാനില്ല എന്നെ നീ വിധിക്കുകയാണെങ്കിൽ എന്നെ നീ ന്യായം വിധിക്കുകയാണെങ്കിൽ നീ തന്നെയാണ് എപ്പോഴും നീതിമാൻ ആ ന്യായവിധി എപ്പോഴും വളരെ സത്യസന്ധമാണ് അത് നീതിയുള്ളതാണ് ഞാനൊരു കുറ്റക്കാരനാണെന്ന് ദൈവമേ നീ പറഞ്ഞാൽ അതിന് വേറെ മാറ്റമില്ല കർത്താവെ അത് അങ്ങനെ തന്നെയാണ് നീ എപ്പോഴും നീതിമാനാണ് ഞാനോ നീതികെട്ടവനാണ് കർത്താവെ അതുകൊണ്ട് ഒരു ന്യായവും പറയുവാൻ എനിക്കില്ല അതാണ് പാപം ചെയ്തു കഴിഞ്ഞാലുള്ള ഒരു നിലപാട് നിലപാടതായിരിക്കണം ജീവിതത്തിൽ പാപം വന്നു ദൈവത്തിൻ്റെ പശുദ്ധാത്മാവ് ദൈവത്തിൻ്റെ കൂടെ വചനം കൊടുത്തു വചനം കിട്ടിക്കഴിഞ്ഞപ്പോൾ ദാവീദ് നിലവിളിക്കുവാൻ തുടങ്ങി അതുവരെ പാവബോധം ഇല്ലാതിരുന്നു എന്നാൽ ദൈവത്തിൻ്റെ വചനം കിട്ടി ദാവീദ് സടകുടഞ്ഞെഴുന്നേറ്റു ദാവീദ് കരയുവാൻ തുടങ്ങി ദാവീദ് അലമുറയായിട്ട് കരയുവാൻ തുടങ്ങി രാജാവായ ദാവീദ് ആ സിംഹാസനത്തിൻ്റെ മഹിമയോ അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ ആ കെട്ടുറപ്പോ അല്ലെങ്കിൽ പതിനായിരങ്ങൾ തന്നെ മാനിക്കുന്നതോ ഒന്നും അല്ല വിഷയം അനേക ശത്രുക്കളെ കീഴടക്കിയെന്നുള്ളതല്ല വിഷയം അതിലൊന്നും ഒരു അഭിമാനമില്ല കരയുവാൻ തുടങ്ങി രാജാവ് കരയുകയാണ് ദൈവത്തിൻ്റെ സ്തോത്രം പ്രിയപ്പെട്ടവരെ ഈ ഒരു കരച്ചിൽ ദൈവസന്ധിയിൽ വളരെ വിലപ്പെട്ടതാണ് ഇപ്പോൾ നാം ചിന്തിക്കണം ദാവിദിൻ്റെ കാര്യം നാം ചിന്തിച്ചു പക്ഷേ നമ്മുടെ കാര്യം ചിന്തിക്കണം ദൈവമേ ഞാൻ മുഖാന്തരം എൻ്റെ ഭവനത്തിൻ്റെ മതിൽ കിടക്കുകയാണോ പുറമേ ഉള്ള മതിലില്ല എന്നല്ലേ പറയുന്നത് ദൈവമേ എൻ്റെ കുടുംബത്തിൻ്റെ ആ സംരക്ഷണ മതിൽ തകർന്നിരിക്കുകയാണ് എൻ്റെ കുടുംബത്തിൽ പിശാജ് അതിക്രമിച്ച് കയറി എൻ്റെ ഭാര്യയെയും എൻ്റെ മക്കളെയും എൻ്റെ എല്ലാം നാശത്തിലേക്ക് തള്ളിക്കൊണ്ടുപോവുകയാണോ നിങ്ങൾ ചിന്തിക്കണം എന്നിട്ട് പ്രാർത്ഥിക്കണം കർത്താവേ ഞാൻ മുഖാന്തരം എൻ്റെ പാപ മുഖാന്തരം എൻ്റെ മക്കളുടെ സംരക്ഷണം അതിന് ഇടിഞ്ഞു പോകല്ലേ എൻ്റെ പാപമുഖാന്തരം എൻ്റെ കുടുംബത്തിൻ്റെ രക്ഷ തകർന്നു പോകല്ലേ ദൈവമേ ഞാൻ പാപിയാണ് ഞാൻ നിന്റെ മുമ്പിൽ തിന്മ ചെയ്തവനാണ് അറിഞ്ഞും അറിയാതെയും ഞാൻ തെറ്റ് ചെയ്തവനാണ് ദൈവത്തിൻ്റെ വചനം നിന്റെ പശുദ്ധാത്മാവ് എന്നോട് തുടരെ തുടരെ വാദിച്ചിട്ടും ദൈവമേ ഞാൻ വില കൊടുത്തില്ലല്ലോ വേണ്ടതുപോലെ ഞാൻ നിന്നെ മാനിച്ചില്ലല്ലോ നിന്റെ വചനത്തെ മാനിച്ചില്ലല്ലോ കർത്താവേനോട് ക്ഷമിക്കണമേ ഞാൻ മുഖാന്തരം എൻ്റെ മക്കൾക്കൊരു ദോഷം വരല്ലേ കർത്താവേ ഞാൻ മുഖാന്തരം എൻ്റെ ഭവനത്തിനൊരു ദോഷം വരല്ലേ കർത്താവ് എൻ്റെ ഭാര്യയ്ക്കൊരു ദോഷം വരല്ലേ കർത്താവ് ദൈവത്തിൻ്റെ സ്തോത്രം പ്രിയപ്പെട്ടവരെ അനുദവിച്ച് ഞങ്ങൾക്ക് അറിയേണ്ടതാണ് ദൈവത്തിൻ്റെ ദൈവമേ ഞാൻ മുഖാന്തരം എൻ്റെ ഇടവഴയ്ക്ക് ദോഷം വന്നല്ലോ ദൈവമേ എൻ്റെ അരുതാത്ത പ്രവൃത്തി മുഖാന്തരം എൻ്റെ കൂട്ടായ്മയ്ക്ക് ദോഷം വന്നല്ലോ ദൈവമേ എൻ്റെ അരുതാത്ത പ്രവർത്തികൾ മൂലം ദൈവമേ എൻ്റെ പ്രിയപ്പെട്ടവർക്ക് ദോഷം വന്നല്ലോ ദൈവമേ അവരുടെ സംരക്ഷണം അതിൽ തകർന്നു പോയല്ലോ ദൈവമേ യേസല്ല്യേമെൻ്റെ മതിലുകളെ പണിയണമേ ദൈവത്തിൻ്റെ സ്തോത്രം ഭർത്താവേ ദൈവരെ സംരക്ഷണം അതിൽ തീർക്കണമേ സ്തോത്രം നിങ്ങൾ പ്രാർത്ഥിക്കണം പ്രിയപ്പെട്ടവരെ ദൈവത്തിൻ്റെ സ്തോത്രം ഞാൻ ഓർക്കുകയാണ് ദൈവത്തിൻ്റെ വേലയുമായി ഇച്ചിരി ദൂരെയുള്ള സ്ഥലത്തേക്ക് ഞങ്ങൾ പോവുകയാണ് ഞങ്ങൾ രണ്ടുപേരെ അനേക ഭവനങ്ങൾ കയറിയ കൂട്ടത്തിൽ ഒരു സാമാന്യം നല്ല ധാടി മോടികളോടെ ജീവിക്കുന്ന ഒരു കുടുംബം സാമാന്യം സമ്പന്നരായ ഒരു കുടുംബം ദൈവത്തിൻ്റെ സ്തോത്രം ഞങ്ങളവിടെ ചെല്ലുമ്പോൾ ആ ഭാര്യയും ഭർത്താവും അവിടെ വരാന്തേലിങ്ങനെ രണ്ട് കസേരയിലായിട്ട് അപ്പുറപ്പുറം ഇരിക്കുകയാണ് ഞങ്ങൾ ചെന്നു മുറ്റത്ത് നിന്നു ഞങ്ങൾ അവിടെ നിന്നുകൊണ്ട് ഞങ്ങൾ ചെന്ന കാര്യം പറഞ്ഞു ഞങ്ങൾ അവരോട് കൺവെൻഷനെ ക്ഷണിക്കുവാനായിട്ട് ബഹുമാനപ്പെട്ട യോഗാസകർ പ്രസംഗിക്കാൻ ചെല്ലുന്നതായ ഒരു കൺവെൻഷനിലേക്ക് അവരെ ക്ഷണിക്കുവാനായിട്ടാണ് ഞങ്ങൾ ചെന്നത് അവരോട് വിവരം പറഞ്ഞു അതിനുശേഷം അല്പസമയം ഞങ്ങളുടെ സാക്ഷ്യം ഞങ്ങൾ പറയാനായിട്ട് ആരംഭിച്ചു ഞങ്ങൾ അവിടെ നിന്ന് പറയാൻ തുടങ്ങിയപ്പോഴത്തേക്കും ആ ഭർത്താവ് പറഞ്ഞു നിങ്ങൾ ഇങ്ങോട്ട് കയറിയിരിക്കുക നിങ്ങളീ ഞങ്ങൾ ഇവിടെ ഒരുക്കി ഇത് ഈ കസേരട്ട് നിങ്ങൾ കയറി ഇരിക്കുക അപ്പോൾ ഞങ്ങൾ വന്നു വേണ്ട ഞങ്ങൾ പുറത്ത് നിന്നോളാം ഞങ്ങൾ സാധാരണ ഓരോ ഭവനങ്ങൾ സന്ദർശിക്കാൻ ചെല്ലുമ്പോൾ സാധാരണ ഞങ്ങളകത്ത് കയറാറില്ല പക്ഷേ അദ്ദേഹം നിർബന്ധിച്ചപ്പോൾ ഞങ്ങൾ ഞങ്ങളവിടെ കയറിയിരുന്നു അവരോട് ആത്മീയമായിട്ടുള്ള കാര്യങ്ങൾ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവരോട് ഞങ്ങളുടെ സാക്ഷ്യം അവരോട് ഷെയർ ചെയ്യുകയായിരുന്നു ആ സമയത്ത് പെട്ടെന്ന് ഒരു വണ്ടി ഒരു വലിയ വാഹനം നല്ലൊരു വാഹനം നല്ല വില കൂടിയ ഒരു കാറ് ആ മുറ്റത്ത് വന്നു നിന്നും അതിൽ നിന്ന് സുമുഖനായ ഒരു ചെറുപ്പക്കാരൻ ചാടി ഇറങ്ങി നല്ല ആരെയും കൂസാതെ നേരെ വന്ന് അപ്പനേം അമ്മേനെയും ഞങ്ങളവിടെ ഇരിക്കുന്നു ഞങ്ങളെയും ഒന്നും തിരിഞ്ഞു നോക്കാതെ മൈൻഡ് ചെയ്യാതെ അദ്ദേഹത്തെ അകത്തേക്ക് കയറിപ്പോയി വീടിൻ്റെ അകത്തേക്ക് കയറിപ്പോയി അപ്പനും അമ്മയും അങ്ങോട്ട് നോക്കി നിൽക്കുകയാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മുകളിലുള്ള മുറിയിലേക്ക് ഒന്നാം നിലയിലുള്ള മുറിയിലേക്കാണ് പോകുന്നത് ഞങ്ങൾ അവിടെ ഇരിക്കുമ്പോൾ അപ്പനും അമ്മയും പരസ്പരം നോക്കി അവർ തമ്മിൽ പരസ്പരം നോക്കിയിട്ട് അവരെ കണ്ണിൽ നിന്ന് കണുനീര് പൊടിഞ്ഞു വീഴുന്നു ഞങ്ങൾ കണ്ടു അത് എന്നിട്ട് അദ്ദേഹം പറഞ്ഞു അത് ഞങ്ങളുടെ മകനാണ് ദൈവത്തിൻ്റെ സ്തോത്രം ഞങ്ങൾ ചോദിച്ചു എന്താണ് ഒരു ഒരരിവില്ലാതെ ഒരു ബഹുമാനമില്ലാതെ ഇങ്ങനെയാണോ അപ്പോൾ അവർ പറഞ്ഞു അതേ സാറേ ആ അപ്പം പറഞ്ഞു എന്നെ പപ്പേ എന്നൊന്ന് വിളിച്ചിട്ട് വർഷങ്ങളായി ഉടനെ അമ്മ പറയാണ് സാറേ നൊന്തുപറ്റ അമ്മയല്ലേ ഞാൻ എൻ്റെ നേരെ അവൻ നോക്കുകയില്ല എന്നെ നേരെ നോക്കുകയില്ല ഞാനൊരു ഭക്ഷണം എടുത്തു വെച്ചാൽ കഴിക്കില്ല അവൻ നേരെ അവൻ്റെ മുറിയിലേക്ക് പോകും അവൻ്റെ വിശപ്പടക്കാൻ എന്ത് ചെയ്യുന്നതൊന്നും ഞങ്ങൾക്കറിഞ്ഞൂടെ ഞാൻ ഭക്ഷണം വിളമ്പി വയ്ക്കും വയ്ക്കവാറും അത് അവിടെ തന്നെ ഇരിക്കും പ്രിയപ്പെട്ടവരെ ദൈവത്തിൻ്റെ സ്തോത്രം ഞങ്ങൾ ചില കാര്യങ്ങൾ അവരോട് പറഞ്ഞു ഞാൻ ഓർക്കുകയാണ് ഇതുപോലെയുള്ള അവസ്ഥ അനേകം അനേകം ഭവനങ്ങളില്ലേ നമ്മുടെ നമ്മുടെ അനേക ഭവനങ്ങളിലെ ഒരു അവസ്ഥയല്ലേ അത് ധാരാളം പണമുണ്ട് ജീവിക്കാൻ ചുറ്റുപാടുകളുണ്ട് ഒരുപക്ഷെ നല്ല ബിസിനസ് ഉണ്ടായിരിക്കും അല്ലെങ്കിൽ നല്ല ജോലി ഉണ്ടായിരിക്കും മക്കൾക്ക് നല്ല വിദ്യാഭ്യാസ വിദ്യാഭ്യാസവും ജോലിയും എല്ലാം കിട്ടിക്കാണും അല്ല വിവാഹം നടന്നു കാണും പക്ഷേ അനേക ഭവനങ്ങളിൽ അപ്പനും അമ്മയെയും ബഹുമാനിക്കുന്നില്ല അപ്പനും അമ്മയും തീരെ അവർ ബഹുമാനിക്കുന്നു ശത്രുക്കളെ പോലെ കാണുന്നു ദൈവത്തിൻ്റെ സ്തോത്രം അപ്പനും അമ്മയും കണ്ണീരും എടുക്കുന്നു ദൈവത്തിൻ്റെ സ്വ ദൈവത്തിൻ്റെ വചനം എത്ര വ്യക്തമായിട്ട് കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്നിട്ടുണ്ട് നിനക്ക് ദീർഘായ ഉണ്ടാകുവാനും നിനക്ക് നന്മയുണ്ടാകേണ്ടതിനും ഉണ്ടാകേണ്ടതിനും നിൻ്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുക എന്നത് വാക്തത്വത്തോടു കൂടി ആദ്യ കൽപ്പനയാകുന്നു പ്രിയപ്പെട്ടവരെ ആ ഒരു വചനം എഫ് എസ് ലേഖനത്തിലുള്ള ആ ഒരു വചനം ആ മ ആ മകന് അതൊരിക്കലും കേട്ടിട്ടുണ്ടാകുമോ സംശയമാണ് എന്തുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഞാനിപ്പോൾ ചിന്തിക്കുകയാണ് അവരോടൊന്നും അങ്ങനെ പറഞ്ഞില്ല അവർ വേദനയിലിരിക്കുമ്പോൾ കൂടുതൽ പറയാൻ പറ്റില്ല പക്ഷേ അത്യാവശ്യ കാര്യങ്ങൾ പറഞ്ഞു ഇപ്പോൾ ഞാൻ ചിന്തിക്കുകയാണ് അതി ഇപ്പോൾ എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട ശ്രോതാക്കളോട് ഞാൻ പറയുകയാണ് നമുക്കതിൽ പങ്കില്ലേ ഈ അപ്പനും അമ്മയും ആയ എനിക്കതിൽ പങ്കില്ലേ എൻ്റെ പ്രകൃതം മാറിയോ എൻ്റെ അഹങ്കാരം മാറിയോ എൻ്റെ സ്വയം സ്വയത്തിലധിഷ്ഠിതമായ എൻ്റെ പെരുമാറ്റങ്ങൾ മാറിയോ എനിക്ക് താഴ്മ ധരിക്കാനിടയ്ക്ക് ഇടയായോ യേശുവിൻ്റെ താ താഴാഴ്മയും യേശുവിൻ്റെ സ്നേഹവും യേശുവിൻ്റെ കരുണയും യേശുവിൻ്റെ അലിവും എൻ്റെ ജീവിതത്തിലുണ്ടോ പാപബോധം എനിക്കുണ്ടോ ഞാൻ എങ്ങനെയുള്ളവനാണ് ദൈവസന്ധിയിൽ എന്നെ പരിശോധിക്കുമ്പോൾ എനിക്ക് വേണ്ടി ക്രൂസിൽ മരിച്ച എൻ്റെ രക്ഷകനായ യേശുവിൻ്റെ ക്രൂസിലേക്ക് നോക്കുമ്പോൾ എൻ്റെ ദൈവമേ ആ എന്താണ് ആ സ്നേഹം എന്താണ് ആ ആ ക്ഷമ എന്താണ് ആ താഴാഴ്മ എന്താണ് ദൈവമേ വെല്ലവും എനിക്കുണ്ടോ നമ്മൾ പരിശോധിക്കേണ്ട പ്രിയപ്പെട്ടവർ അതില്ലെങ്കിൽ മക്കളെ നാം എന്തിനെ കുറ്റം പറയണം മക്കളെ കുറ്റം പറഞ്ഞിട്ട് എന്ത് പ്രയോജനം ദൈവത്തിന് സ്തോത്രം ഞങ്ങൾ എന്ത് സ്നേഹത്തോടെ ആ മാതാപിതാക്കന്മാരോട് പറഞ്ഞു കൊടുത്തു അനുദപിക്കുക നിങ്ങൾ കരയുക നിങ്ങൾ നിങ്ങളെ തന്നെ കണ്ടുകൊണ്ട് നിങ്ങളുടെ ആടത്തങ്ങളെ കണ്ടുപിടിച്ചുകൊണ്ട് നിങ്ങളുടെ ദിവസം നിങ്ങൾക്കരയുക ഞങ്ങൾക്കൊക്കെ ഉണ്ടല്ലോ ഇതുപോലെയുള്ള അനുഭവങ്ങൾ ഞങ്ങൾക്കും കുടുംബങ്ങളുണ്ടല്ലോ ദൈവത്തിൻ്റെ സ്തോത്രം ഇന്ന് ഞങ്ങളൊക്കെ സമാധാനത്തോടെ ജീവിക്കുന്നെങ്കിൽ അതിൻ്റെ ഒരേ ഒരു കാരണം യേശു എന്നുള്ള നിങ്ങളുടെ ജീവിതത്തിൽ വന്നു നിങ്ങൾ നോക്കണം നിങ്ങളുടെ ചങ്കിനകത്ത് ഉണ്ടോ യേശു കേന്ദ്രീകൃതമായ ഒരു ജീവിതമാണോ മോനെ ഇനി നയിക്കുന്നത് അതോ യേശു ദുഃഖിച്ച് ശ്വാസം മുട്ടിയിരിക്കുകയാണോ നിന്റെ അഹങ്കാരം മൂലം നിന്റെ നാവിന് നിയന്ത്രണമില്ലാത്തത് മൂലം നിന്റെ വാക്കുകൾക്ക് കടിഞ്ഞാൻ മൂലം അല്ലാതെ നിൻ്റെ അഹങ്കാര പ്രകൃതി മൂലം പണം ഉണ്ടാക്കുവാനുള്ള ആർത്തിയും ദ്രവ്യാഗ്രഹവും മൂലം അല്ല എന്തെല്ലാം എന്തെല്ലാം കാര്യങ്ങൾ നിൻ്റെ നിൻ്റെ ലൈംഗികമായ നിൻ്റെ അരാജകത്വം മൂലം മലിനമായ മോഹങ്ങൾ നിമിത്തം ജീവിതത്തിൽ അരുതാത്തതായ കാര്യങ്ങൾ അശുദ്ധമായ കാര്യങ്ങൾ സംഭവിച്ചതിന് മൂലം നിൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും യേശുവിൻ്റെ സ്വഭാവമുണ്ടോ ഛായ ഉണ്ടോ പരിശോധിക്കണം മക്കളെ തന്നെ നാം പറയരുത് പ്രിയപ്പെട്ടവരെ മക്കളെ നാം നേർ വഴിക്കൊണ്ടുവരണമെങ്കിൽ ഒരിക്കലും ഒരു അന്ധന അന്ധനെ വഴി കാണിക്കാൻ പറ്റുകയില്ല നാം കണ്ണ് തുറന്നു കിട്ടണം എൻ്റെ അവസ്ഥ എന്താണെന്ന് എൻ്റെ കർത്താവിനോട് ചോദിക്കണം ജീവൻ്റെ വെളിച്ചമായ യേശുവിനോട് അവൻ്റെ മുമ്പിൽ ചോദിക്കണം കർത്താവേ എൻ്റെ ഹൃദയദൃഷ്ടികളെ പ്രകാശിപ്പിക്കണമേ എൻ്റെ ആളത്തം കാണാൻ എനിക്ക് കൃപ തരണമേ ഞാൻ എങ്ങനെയുള്ളവരെന്ന് കാണുവാൻ എനിക്ക് കൃപ തരയണമേ എൻ്റെ ഹൃദയത്തിൻ്റെ കണ്ണുകളെ തുറന്നു തരണമേ കർത്താവേ നിങ്ങൾ പ്രാർത്ഥിക്കുക പ്രിയപ്പെട്ടവരെ ദൈവത്തിൻ്റെ സ്തോത്രം ഞാൻ മുഖാന്തരം എൻ്റെ ഭവനത്തിൻ്റെ മതിലുകൾ സംരക്ഷണ മതിൽ ഇടിഞ്ഞു കിടക്കുകയാണോ ദൈവത്തിന് സ്തോത്രം അമ്പത്തൊന്നാം സങ്കീർത്തനത്തിൻ്റെ പത്തൊമ്പതാമത്തെ വാക്യം നമുക്ക് വായിക്കാം പത്തൊമ്പതാമത്തെ വാക്യം അപ്പോൾ നീതിയാഗങ്ങളിലും ഹോമയാഗങ്ങളിലും സർവാംഗ ഹോമങ്ങളിലും പ്രസാദിക്കും അപ്പോൾ നിന്റെ കാളുകളെ അർപ്പിക്കും ദൈവത്തിന് സ്തോത്രം ദൈവമേ ഞാന് നിനക്ക് യാഗം കഴിക്കും ഞാൻ നിനക്ക് ബലി അർപ്പിക്കും കർത്താവെ ഞാനൊരു സമർപ്പണം നിന്റെ മുമ്പിൽ എടുക്കുവാൻ പോവുകയാണ് ആ സമർപ്പണം ഞാൻ എടുക്കുമ്പോൾ ദൈവമേ എൻ്റെ ഈ അവസ്ഥ മാറുമല്ലോ യരുസലേമിൻ്റെ മതിലുകൾ ഇടിഞ്ഞു കിടക്കുന്നതായി അവസ്ഥ മാറണമെങ്കിൽ ദൈവമേ ഞാനൊരു തീരുമാനത്തിലേക്ക് വരാൻ പോവുകയാണ് ദാവീതിൻ്റെ പ്രാർത്ഥനയാണ് ദൈവത്തിന് സ്തോത്രം എന്താണെന്ന് അറിയാമോ അതിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷ വായിക്കുമ്പോൾ അത് നമുക്ക് കുറച്ചുകൂടി ക്ലിയർ ആകും അമ്പത്തൊന്നിൻ്റെ പത്തൊമ്പത് ഇങ്ങനെയാണ് ആൻഡ് വെൻ മൈ ഹാർട്ട് ഈസ് റൈറ്റ് ദൻ യു വിൽ റിജോയ്സ് ഇൻ ദ ഗുഡ് ദാറ്റ് ഐ ഡു ദൈവത്തിന് ശരിയാകുമ്പോൾ എൻ്റെ ഹൃദയം ആകുമ്പോൾ എൻ്റെ ഹൃദയം വിശുദ്ധമാകുമ്പോൾ എൻ്റെ ആഴത്തത്തിന്റെ കേന്ദ്ര ബിന്ദുവായ ഹൃദയം വിശുദ്ധമായി നിർമ്മലമായി തീരുമ്പോൾ ഞാൻ ചെയ്യുന്ന നന്മകളിലും ഞാൻ എടുക്കുന്ന സമർപ്പണങ്ങളിലും ഞാൻ നിനക്ക് വേണ്ടി അർപ്പിക്കുന്ന യാഗങ്ങളിലും നീ പ്രസാദിക്കുന്നത് എപ്പോഴാണ് എൻ്റെ ഹൃദയം നന്നാകുമ്പോൾ എൻ്റെ ഹൃദയം വിശുദ്ധമാകുമ്പോൾ എൻ്റെ ഹൃദയം നേരെയാകുമ്പോൾ വെൻ മൈ ഹാർട്ട് ഈസ് റൈറ്റ് ടു സാക്രിഫൈസ് അപ്പോൾ യുവർ ആൾട്ടർ ദൈവമേ ഞാൻ നിൻ്റെ ബലിവിടുത്തിൽ അർപ്പിക്കാൻ കൊണ്ടുവരുന്നതായ ആ കാളകളെ ദൈവമേ അതിൽ നീ പ്രസാദിക്കണമെങ്കിൽ എന്ന് പറഞ്ഞാൽ ഞാൻ യാഗം അർപ്പിക്കുന്ന വസ്തുക്കളിൽ നീ പ്രസാദിക്കണമെങ്കിൽ ഞാൻ യാഗമർപ്പിക്കുന്ന കുഞ്ഞാടോ അല്ലെങ്കിൽ അല്ലെങ്കിൽ ചങ്ങാലിയോ അല്ലെങ്കിൽ കുർപ്രാവോ എന്തുവാകട്ടെ ഞാൻ എൻ്റെ യാഗത്തിൽ നീ പ്രസാദിക്കണമെങ്കിൽ ദൈവമേ എന്നിൽ നീ പ്രസാദിക്കണം എൻ്റെ ഹൃദയത്തിൽ നീ പ്രസാദിക്കണം എൻ്റെ ആളത്വം കണ്ട് നീ പ്രസാദിക്കണം നീ എന്നിലേക്ക് നോക്കുമ്പോൾ ദൈവമേ ഒരു ശുദ്ധമായ ഹൃദയം കാണാൻ നിനക്കിടവരണം ദൈവത്തിന് സ്തോത്രം പ്രിയപ്പെട്ടവരെ അതാണ് നമ്മുടെ ആത്മീയ സന്തോഷത്തിനുള്ള കാരണം നിദാനം അതാണ് നമ്മുടെ കുടുംബത്തിൻ്റെ രക്ഷയ്ക്കുള്ളതായ കാരണം അതാണ് നമ്മളുടെ കൂട്ടായ്മയുടെ രക്ഷയ്ക്കുള്ള കാരണം ദൈവം എന്നിലേക്ക് നോക്കുമ്പോൾ ഒരു ശുദ്ധ ഹൃദയം കാണണം ദൈവത്തിൻ്റെ സ്തോത്രം ആരെയും വിധിക്കുന്ന ഹൃദയമല്ല ആരെയും വെറുതെ കുറ്റം പറയുന്ന ഹൃദയമല്ല ആരെയും ദുഷിക്കുന്ന ഹൃദയമല്ല മലിനകളിലേക്ക് ചാഞ്ഞ് പോകുന്ന ഹൃദയമല്ല അശുദ്ധിയിലേക്ക് ചായുന്ന ഹൃദയമല്ല എന്തെങ്കിലും കേട്ടാൽ പതറിപ്പോകുന്ന ഹൃദയമല്ല എൻ്റെ കർത്താവേ നിന്നിൽ ഏകാഗ്രമായൊരു ഹൃദയം ദൈവമക്കളെ യേശുവിൽ ഏകാഗ്രമായൊരു ഹൃദയം കർത്താവേ നിന്നിൽ ഏകാഗ്രതമായൊരു ഹൃദയം എന്നിൽ ഉണ്ടെങ്കിൽ ദൈവമേ എൻ്റെ വിലികളിൽ നീ പ്രസാദിക്കും ദൈവത്തിന് സ്തോത്രം പത്തൊമ്പതാം വാക്യം ഒന്നുകൂടെ നമുക്ക് വായിക്കാം പത്തൊന്നിന്റെ ഹോമയാഗങ്ങളിലും ഹോമയാഗങ്ങളിലും സർവാംഗ ഹോമങ്ങളിലും പ്രസാദിക്കും സർവാംഗ ഹോമങ്ങളിലും പ്രസാദിക്കും അപ്പോൾ നിന്റെ യാഗപീഠത്തിന് കാളകളെ അർപ്പിക്കും അപ്പോൾ നിന്റെ യാഗപീഠത്തിന് കാളകളെ അർപ്പിക്കും ദൈവത്തിന് സ്തോത്രം ഏത് വഴിപാട് കഴിക്കുമ്പോഴും പ്രിയപ്പെട്ടവരെ അല്ല ഏത് നന്മ പ്രവർത്തികൾ ചെയ്യുമ്പോഴും പ്രിയപ്പെട്ടവരെ നാം ഓർക്കണം ദൈവം നോക്കുന്നത് ഹൃദയത്തിലേക്കാണ് കായിനും ദൈവത്തിന് യാഗം കഴിച്ചു അതുപോലെ ഹാബേലും യാഗം കഴിച്ചു ദൈവം പ്രസാദിച്ചത് ഹാബേലിൻ്റെ യാഗത്തിലാണ് കായിൻ അർപ്പിച്ചു കായിൻ ദൈവത്തിന് അവിടെ തൻ്റെ അധ്വാനത്തിൽ നിന്ന് ഒരു ഭാഗം മാറ്റി വെച്ച് കർത്താവിന് സമർപ്പിച്ചു എന്നാൽ ഹാമേൽ അർപ്പിച്ച യാഗം വിശ്വാസത്തിൽ അധിഷ്ഠിതമായ യാഗമായിരുന്നു ശുദ്ധമായ ഹൃദയം ദൈവത്തിൻ്റെ വചനത്തിലുള്ള വിശ്വാസം തൻ്റെ പിതാവായ ആദാമിൽ നിന്ന് കിട്ടിയതായ വിശ്വാസം ആദാം പറഞ്ഞു മോനെ ഞാൻ ദൈവസന്ധിയിൽ പുറന്തള്ളപ്പെട്ടു പോകാൻ കാരണം എന്താണെന്നറിയാമോ ഞാൻ വചനമനുസരിച്ചില്ല ഞാൻ ദൈവത്തിൻ്റെ വചനത്തിന് വില കൊടുത്തില്ല ഞാൻ ദുഷ്ടപിശാചിൻ്റെ വാക്കുകൾക്ക് വില കൊടുത്തു ഞാൻ നീ തിന്നരുതെന്ന് പറഞ്ഞ പക്ഷ ഞാൻ പറിച്ചു തിന്നു അത് കാരണം ദൈവത്തിൻ്റെ വചനം ഞാൻ അനുസരിക്കായ കൊണ്ട് മോനെ ഞാൻ വിഷമത്തിലായി ഞാൻ ഇതാ ഈ ആധനാസ്ഥലത്തേക്ക് വരേണ്ടി വന്നു ദൈവത്തിൻ്റെ സ്തോത്രം പ്രിയപ്പെട്ടവരെ ദൈവവചനം അനുസരിക്കായാൽ അവിടെ ദൈവം ഒരു യാഗം കഴിച്ചു ഏതെന്തോട്ടല്ല യാഗം നടന്നു അവിടെ ഒരു കുഞ്ഞാടിനെ അറുത്തു ആ കുഞ്ഞാടിനെ അറുത്ത ആ കുഞ്ഞാടിൻ്റെ ആ തോലുകൊണ്ട് ആദാമിനെ ദൈവം ഉടുപ്പിച്ചു ആദാം പാപം ചെയ്തപ്പോൾ നഗ്നതാ ബോധം വന്നു അപ്പോൾ ദൈവം എന്തു ചെയ്തു അത്തിയില കൂട്ടി തുന്നി വൃഥാധ്വാനം കൊണ്ട് തൻ്റെ പാപം മറയ്ക്കാനായിട്ട് തൻ്റെ നഗ്നത മറയ്ക്കാനായിട്ട് അധ്വാനിച്ചതായ ആ ആദാമിൻ്റെ ആ അവസ്ഥയിൽ ദൈവം ഒരു കാര്യം ചെയ്തു ഒരു ആടിനെ കൊന്ന അതിൻ്റെ തോലുകൊണ്ട് അവനെ ഉടിപ്പിച്ചു അവിടെ ഒരു ബലി നടന്നു മോനെ ഇത് ജീ മനുഷ്യ ചരിത്രത്തിൽ ഉണ്ടാകാൻ പോകുന്ന വലിയൊരു ബലിയുടെ ഒരു മുൻകുറിയായിരുന്നു വാസ്തവത്തിൽ ദൈവസ്നേഹത്തിൻ്റെ ഉള്ളിൽ കുറിച്ച് നാട്ടിയത് ഏതും തോട്ടത്തിലാണ് തൻ്റെ ശ്മോഹന സൃഷ്ടിയായ മനുഷ്യൻ പാപം ചെയ്ത് ദൈവത്തിൽ നിന്ന് അകന്നുപോയപ്പോൾ ദൈവത്തിൻ്റെ ഉള്ളം വ്രണപ്പെട്ടു ദൈവത്തിൻ്റെ ഉള്ളത്തിൽ അത് വേദനയായി ദൈവത്തിൻ്റെ സ്തോത്രം അന്നേ ദൈവം അവിടെ ഒരു ബലി അർപ്പിക്കുകയാണ് ഒരു കുഞ്ഞാടിനെ കൊന്ന് ബലി അർപ്പിക്കുകയാണ് ആ ബലി എന്ന് പറയുന്നത് നാലായിരം വർഷങ്ങൾക്ക് ശേഷം ദൈവത്തിൻ്റെ അരുമകുഞ്ഞാടായ യേശുക്രിസ്തു ദൈവിക കുഞ്ഞാടായ യേശുക്രിസ്തു അറക്കപ്പെടാൻ പോകുന്നതിൻ്റെ മുൻകുറിയായിരുന്നു അതെല്ലാം ഈ ആദാം ആ വിശ്വാസം കിട്ടിയപ്പോൾ തന്നെ മക്കളോട് പറഞ്ഞതാണ് പക്ഷേ ഒരാൾ വിശ്വസിച്ചു ഒരാൾ വിശ്വസിച്ചില്ല കായേൻ അത് വിശ്വസിച്ചില്ല അതുകൊണ്ടാണ് കായൻ അധ്വാന ഫലത്തിലേക്ക് തിരിഞ്ഞത് കായൻ ഉണ്ടാക്കിയ വരുമാനത്തിൽ നിന്നൊരു ഭാഗം ദൈവത്തിന് കൊടുത്തു ദൈവം പ്രസാദിച്ചില്ല പ്രിയപ്പെട്ടവരെ എന്നാൽ ഹാബേല് അവിടെ ചെയ്തത് എന്താണ് ഒരു കുഞ്ഞാടിനെ അറുത്ത് യാകം കഴിച്ചു ദൈവത്തിൻ്റെ സ്തോത്രം അതിൽ ദൈവം പ്രസാദിച്ചു ഹാബേലിൻ കുഞ്ഞാടും നോഹിനയുടെ കാഴ്ചയേതും നമ്മൾ കുർബാനയിൽ പാടുമല്ലോ ദൈവത്തിന് സ്തോത്രം ഹാബേലിൻ്റെ കുഞ്ഞാടിൽ ആ കുഞ്ഞാടിനെ അറുത്ത് യാകം കഴിച്ചപ്പോൾ ആ വിശ്വാസം കണ്ട് ദൈവം ആ വഴിപാടിന് വില കൊടുത്തു പ്രസാദിച്ചു ദൈവത്തിന് സ്തോത്രം കായലിൽ പ്രസാദിച്ചില്ല കാരണം കായലിൻ്റേത് കർമ്മമാർഗമായിരുന്നു എന്നാൽ ഹാബേലിൻ്റെതോ വിശ്വാസത്തിൻ്റെ മാർഗമായിരുന്നു ദൈവിക കൽപ്പനയിലുള്ള വിശ്വാസം ദൈവിക വചനത്തിലുള്ള വിശ്വാസം ദൈവത്തിന് സ്തോത്രം വരാൻ പോകുന്നതിൻ്റെ മുൻകുറിയായി ദൈവം പ്രവർത്തിച്ചതായ ആ വലിയ അത്ഭുത പ്രവർത്തിയുടെ വിശ്വാസം ദൈവത്തിന് സ്തോ തന്മൂലം മനുഷ്യജാതിക്ക് വരുവാനിരിക്കുന്നതായ വലിയ രക്ഷയെക്കുറിച്ചുള്ള ഒരു വിശ്വാസം ദൈവത്തിന് സ്തോത്രം പ്രിയപ്പെട്ടവരെ കായേനില് ദൈവം പ്രസാദിച്ചില്ല കായേനെ പ്രസാദിക്കാത്തതുകൊണ്ട് കായേൻ്റെ ബലിയിലും ദൈവം പ്രസാദിച്ചില്ല കായേൻ്റെ ഉള്ളിൽ അന്നേരം ഉണ്ട് ഒരു 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 ആളത്വം എന്താളത്തമാണ് അത് ചതിവ് ചെയ്യുന്ന ആളത്വമാണ് സ്വന്തം അനുജനായ ആ ബേലിനെ ചതിവിൽ കൊല്ലാനുള്ളതായ ഒരു ഗൂഢതന്ത്രം ദൈവത്തിന് സ്തോത്രം ആ കാപട്ട്യവും ഗൂഢതന്ത്രവും എല്ലാം ഇരിക്കുന്നതായ കപടമുള്ള ഹൃദയം അത് ദൈവം പ്രസാദിച്ചില്ല അതുകൊണ്ട് കായേനെ നീ എന്തു ചെയ്താലും ദൈവം പ്രസാദിക്കുകയില്ല ദൈവത്തിന് സ്തോത്രം നിൻ്റെ ഉള്ളം ശുദ്ധമല്ലാത്തതുകൊണ്ട് നിന്റെ ഹൃദയം ദൈവസ്ഥാനം നേരെയുള്ളതല്ലായത് കൊണ്ട് നീ ചെയ്യുന്ന വഴിപാടിലോ ഒന്നും ദൈവം പ്രസാദിക്കുകയില്ല കേട്ടോ എന്തെല്ലാം വഴിപാട് കഴിച്ചാലും ഉരുണ്ടു നേർച്ച കഴിച്ചാലും നീ എത്രമാത്രം ദൈവത്തിൻ്റെ നാമത്തിൽ വെറുതെ കഷ്ടപ്പെട്ടാലും ദൈവ ഇതലേ ദൈവം ആ ഉള്ളം നോക്കുമ്പോൾ അവിടെ യേശുവിനെ കണ്ടില്ലെങ്കിൽ നിൻ്റെ ഒരു വഴിപാടിലും ദൈവം പ്രസാദിക്കുകയില്ല ദൈവത്തിൻ്റെ സ്തോത്രം മനുഷ്യൻ പുറമേ ഉള്ളത് നോക്കുന്നു ദൈവമോ അകമേ ഉള്ളത് നോക്കുന്നു ദൈവത്തിൻ്റെ സ്തോത്രം മനുഷ്യൻ യേശുവിനിലേക്ക് നോക്കിയാൽ കർത്താവായ യേശുവിലേക്ക് മോനെ നീ നോക്കിയാൽ നിനക്ക് സമാധാനം കിട്ടും നിൻ്റെ ദൈവത്തിനിലേക്ക് നോക്കിയാൽ നിനക്ക് സന്തോഷം കിട്ടും എന്നാൽ നിനക്ക് നിത്യരക്ഷ കൈവരണമെങ്കിൽ നിനക്ക് സ്വർഗരാജ്യത്തിൻ്റെ അവകാശം കിട്ടണമെങ്കിൽ നീ എന്തു ചെയ്യണം നിൻ്റെ ഉള്ളിലേക്ക് ദൈവം നോക്കുമ്പോൾ അവിടെ യേശുവിനെ കാണണം ആത്മീയത്തിൻ്റെ ഒരു വലിയ മർമ്മമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് എൻ്റെ ദൈവത്തിൻ്റെ സ്തോത്രം നിങ്ങൾക്ക് ദുഷ്കം വരുമ്പോൾ കഷ്ടത വരുമ്പോൾ വേദന വരുമ്പോൾ പ്രയാസങ്ങൾ വരുമ്പോൾ രോഗം വരുമ്പോൾ പ്രിയപ്പെട്ടവരെ വീട്ടിൽ അസഹ്യമായ പ്രശ്നങ്ങൾ വലിയ 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 പ്രശ്നങ്ങൾ നേരിടുമ്പോൾ നിനക്ക് ദൈവത്തെ നോക്കാം ദൈവം കണ്ണു മറക്കൂല്ല പക്ഷേ അപ്പോൾ നിനക്ക് സമാധാനം കിട്ടിയെന്ന് വരും അപ്പോൾ നിനക്ക് സന്തോഷം കിട്ടിയെന്ന് വരും ഒരു പരിഹാരം കിട്ടും ദൈവം കരണിയല്ലേ ദൈവം മനസ്സലിവുള്ളവനല്ലേ ദൈവം ആരെയും തള്ളിക്കളയുന്നവനല്ലോ അവൻ സ്നേഹം മാത്രമാണ് അതുകൊണ്ട് നിനക്ക് സമാധാനം കിട്ടിയെന്ന് വരും പരിഹാരം കിട്ടിയെന്ന് വരും പക്ഷേ മോനെ അതുകൊണ്ട് നീ സ്വർഗരാജ്യത്തിൻ്റെ അവകാശിയാകണമെന്നില്ല നിത്യജീവൻ ലഭിക്കണമെന്നില്ല കാരണം നിത്യജീവൻ ലഭിക്കണമെങ്കിൽ ദൈവം നിന്നിലേക്ക് നോക്കും നിത്യജീവനത്തിന് സ്വർഗരായത്തിൻ്റെ അവകാശിയാണെങ്കിൽ നിനക്ക് നിന്റെ ഉള്ളിലേക്ക് ദൈവം നോക്കും അപ്പോൾ അവിടെ യേശുവിനെ കാണണം ദൈവം നോക്കുമ്പോൾ തിരു രക്തത്തിൻ്റെ മുദ്ര നിന്നിൽ കാണണം യേശുവിൻ്റെ രക്തത്തിൻ്റെ മുദ്ര നിന്നിൽ കാണണം എന്നാൽ മാത്രമേ ദൈവരായത്തിലേക്ക് അവകാശം പ്രാപിക്കാൻ നിനക്ക് സാധിക്കുകയുള്ളൂ പുത്രസ്വീകാരത്തിൻ്റെ മുദ്ര ദൈവത്തിൻ്റെ മകനായി തീർന്നു എന്നുള്ള മുദ്ര ദൈവത്തിൻ്റെ മകളായി മകനായി തീർന്നു എന്നുള്ളതായ ദൈവിക അംഗീകാരത്തിൻ്റെ മുദ്ര തന്നെ ഞെറ്റിമേലുണ്ടോ ദൈവമക്കളെ നിങ്ങൾ ശാന്തമായി ചിന്തിക്കൂ ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കൂ കർത്താവായ യേശു ക്രിസ്തു എനിക്ക് വേണ്ടി കോശിൽ മരിച്ചു ദൈവ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടല്ലോ എല്ലാവർക്കും വിശ്വാസമുണ്ട് നിങ്ങൾ യേശുവിനോട് പറയണേ എൻ്റെ കർത്താവേ നീ എനിക്ക് വേണ്ടി ക്രൂസിൽ മരിച്ചു എൻ്റെ സകല പാപങ്ങൾക്ക് നീ പരിഹാരം വരുത്തി ദൈവമേ എൻ്റെ പാപങ്ങൾ എത്രയോ നീതമായ പാപങ്ങളാണ് എൻ്റെ ജീവിതത്തിൽ വന്നു പോയത് എന്നാളിതുവരെ ഈ പ്രായത്തിനോടയ്ക്ക് എന്തുമാത്രം പാപം ചെയ്തു ഞാൻ നിന്നെ ദുഃഖിപ്പിച്ചു കർത്താവേ എന്നാൽ ദൈവമേ ഈ പാപങ്ങൾക്കെല്ലാം പരിഹാരമായി നീ ഇതിൻ്റെ ശരീരത്തിൽ ശിക്ഷയേറ്റല്ലോ നീ അടിയേറ്റല്ലോ നീ കാര്യൻമാണിയുടെ കുത്തേറ്റല്ലോ കുന്തം കൊണ്ട് കുത്തേറ്റല്ലോ നീ നീ കർത്താവേ നീ അനേകര ഏറ്റല്ലോ കർത്താവേ യേശുവേ നീ കഷ്ടപ്പെട്ടല്ലോ എൻ്റെ പാപത്തിന് വേണ്ടി അതിന് പരിഹാരം വരുത്താൻ നീ കഷ്ടപ്പെട്ടു നീ ശിക്ഷ അനുഭവിച്ചു നീ മരിച്ചു കർത്താവേ ഞാനിതാ വിശ്വസിക്കുന്നു യേശുവേ നിന്നെ എൻ്റെ കർത്താവു രക്ഷിതവുമായി എൻ്റെ ഹൃദയത്തിലേക്ക് ഞാനിതാ സ്വീകരിക്കുന്നു ദൈവക്കളെ ഈ നിമിഷം നിങ്ങൾ തീരുമാനമെടുക്കൂ നിങ്ങളുടെ കുടുംബത്തിലെ രക്ഷയ്ക്ക് വേണ്ടി സംരക്ഷണം അതിൽ ീർക്കൂ പ്രിയപ്പെട്ടവര് നിനക്കിപ്പോൾ യേശുവിനോട് പറയാ നിന്റെ കുഞ്ഞുങ്ങളുടെ കാര്യവും നിന്റെ കുടുംബത്തിന്റെ കാര്യവും അതാ നിന്നെ അലട്ടുന്ന ഏത് പ്രശ്നമാകട്ടെ എല്ലാത്തിനും ദൈവിക സംരക്ഷണം കിട്ടണമെങ്കിൽ നീ ഇപ്പോൾ യേശുവിനോട് ഒരു വാക്ക് പറയൂ യേശുവേ എന്റെ തങ്കിലേക്ക് നീ എഴുന്നള്ളി വരയണമേ എനിക്ക് വേണ്ടി കൂസി മരിച്ച രക്ഷക എന്റെ ഹൃദയം നിനക്ക് വേണ്ടി ഞാൻ തുറന്നു തരുന്നു യേശുവേ എന്റെ ഹൃദയത്തിലേക്ക് വരണമേ രാജാതി രാജാവായി എഴുന്നള്ളി വരയണമേ ഞാനിതാ എന്റെ ഹൃദയം നിനക്കായി തുറന്നു തരുന്നു നിങ്ങൾ യേശുവിനോട് പറയൂ പ്രിയ യേശുവേ നീ വേണ്ടി ഈ മുതൽ നിനക്കായി ജീവിക്കും യേശുവേ നീ എനിക്ക് വേണ്ടി മരിച്ചതിനാൽ യേശുവേ എന്റെ പാപങ്ങൾക്ക് വേണ്ടി എന്നെ പ്രതിമരിച്ചതിനാൽ ഈ നിമിഷം മുതൽ ഞാൻ നിന്റെ മാത്രം ദൈവത്തിന് സ്തോത്രം പ്രിയപ്പെട്ടവരെ നമുക്ക് പ്രാർത്ഥിക്കാൻ കാരണമുള്ള ദൈവമേ അനുഗ്രഹമായ സമയത്തിനുമായി സ്തോത്രം ഞങ്ങളെല്ലാവരുടെയും സിരസിമേൽ അത്രക്കര നീ വെച്ച് ഞങ്ങൾ അനുഗ്രഹിക്കുന്നതിന് ആ സ്തോത്രം ദൈവമേ ദൈവമേനുള്ള ആയുസ് മുഴുവൻ നിന്നെ സ്നേഹിച്ച് നിനക്ക് വേണ്ടി ജീവിക്കുമെന്ന് ഞങ്ങൾ വാക്ക് പറയുന്നു ഞങ്ങളോട് മനസ്സറിയണമേ ഞങ്ങളുടെ ഞങ്ങൾ കൃപയോടെ ഞങ്ങളെ കടാക്ഷിക്കണമേ യേശുവിൻ്റെ പുനർനാമത്തെ തന്നെ ആമി